കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, മന്ത്രിയുടെ ടീം കൂടാതെ DHS, DMO, DPM എന്നിവരുടെ ടീം സന്ദർശനം നടത്തി. ഇന്ന് കൊല്ലം ജില്ലയിലെ തിരഞ്ഞെടുത്ത ആരോഗ്യ സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് കടക്കലിലും എത്തിയത്. ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ സന്ദർശിക്കുകയും ചെയ്തു. ഹലോ, ഒരു മണി അല്ലെങ്കിൽ രണ്ട് മണി ആ സമയം അവിടെ തിരിച്ചു പോകാൻ പറ്റുന്നത്. അതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റും. മെഡിസിൻ എടുക്കാൻ ടോക്കൺ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ടോക്കൺ, ഡോക്ടറെ കാണാൻ ടോക്കൺ, എല്ലാത്തിനും ടോക്കണാണ്. പക്ഷേ ഈ ടോക്കൺ സംവിധാനം കാരണം വയസ്സായവർ ഭയങ്കര മുൻഗണനയും മറ്റൊന്നുമില്ലാതെ മറ്റൊരെണ്ണം വെച്ചത്. ഏതായാലും അത്ര ഒന്നും ഉണ്ടല്ലോ, കുഴപ്പമില്ല.
അങ്ങോട്ട് പോയി. പെങ്ങളെന്തേ സംസാരിക്കത്തില്ല? പെങ്ങളും ഇവിടാണോ? പെങ്ങളാണോക്കുന്നത്? ഈ മോള് ഇവിടെയാണ്. എന്റെ എല്ലാ കെട്ടിടത്തിന്റെ മോളിനോ അക്ഷയെന്ന് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഇവന്റെ ഫിംഗർ പ്രിന്റ് കിട്ടുന്നില്ല. ആശ്രയമുണ്ട്. ആശ്രയ കിറ്റ് ഇപ്പൊ ഇവിടെ കിടക്കുന്നുണ്ട്. കിറ്റ് അല്ലാതെ എന്റെ ക്യാഷ് കൊണ്ടുകൊടുക്കും. ഇവന്റെ സ്ഥിതി എന്ന് പറയുന്നത് ഈ രണ്ട് കൈ വരണം പോരത്തില്ല. അവള് നന്നായി വായിക്കുകയും എഴുതുകയും ചെയ്യും, തയ്ക്കും, എല്ലാം അറിയാം. അവള് സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച കുട്ടിയാ. അവള് നമ്മളെ ചുണ്ടനങ്ങുന്ന എല്ലാം ശ്രദ്ധിച്ചവർക്കറിയാം. ഇതിന്റെ ഒരു പരിഹാരം, അതായത് പെൻഷൻ വേണ്ടി അക്ഷയ ഒന്നുകൂടെ സമീപിച്ച് അവര് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. എടുത്തിട്ട് സ്പെഷ്യലായിട്ട് പഞ്ചായത്തിൽ കൊടുക്കണം. അതല്ല, ഈ ഫിംഗർ പ്രിന്റിന്റെ ആണല്ലോ. ഫിംഗർ പ്രിന്റ് കിട്ടത്തില്ല. ഒരു ദിവസം കൂടെ വന്നപ്പോൾ ഫിംഗർ പ്രിന്റിന്റെ എത്ര ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് എന്താ ഒരു മാർഗം. അല്ല, പുള്ളിക്കാരൻ്റെ അതിന്റെ കയ്യിൽ തന്നെ ഒരു ഇഷ്യൂ. ഒരു ഓപ്ഷൻ എന്തെങ്കിലും വേറെ കാണുള്ളൂ. ഫിംഗർ പ്രിന്റ്, ഫിംഗർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാ കൊടുക്കുന്നത്? ആ ഒരു ഓർമ്മിച്ചിട്ട് നോക്കാം. എന്തായാലും ഒരു ഗ്യാരണ്ടി കൊടുക്കാം. ഫോൺ സംസാരിക്കട്ടെ. നമുക്ക് ഇപ്പൊ തന്നെ അത് പരിഹാരമുണ്ട്. എങ്ങനെയാണ് കിടന്നുകൊണ്ടേ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മള് പാലിയേറ്റീവ് ഡേ വരുമല്ലോ മാഡം. അപ്പൊ അന്ന് പുള്ളിക്കാരൻ സംഗമമൊക്കെ ആലോചിച്ചിരിക്കും. രണ്ട് കൈ കൂടെ ചെയ്യാനോ? അല്ല മാഡം, കുറച്ചും കൂടെ ഒരു ആക്റ്റീവ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഫങ്ഷൻ ആവും. എനിക്കൊന്ന് ആദ്യം തുടങ്ങിയ സമയത്താണ് ഫിസിയോതെറാപ്പി ഉണ്ട്. പെൻഷന്റെ കാര്യം ഒരു നമുക്കൊരു വഴി മാർഗം ഒരു ഉണ്ട്. എന്താണെന്നൊന്ന് ജില്ലാ കളക്ടറെ ഒന്ന് ഫോണിൽ വിളിച്ചോ. കളക്ടറെ ഒന്ന് സെറ്റിൽമെന്റ് പോണ്ടിക്കാത്ത ആശുപത്രിയുടെ പാലിയേറ്റീവ് കെയർ വാർഡിലാണ് 9 വർഷമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിരൽ ഇപ്പം അമ്മയെ പോലെയാണെന്ന് എന്നോട് പ്രസിഡന്റ് പറഞ്ഞു. എൻ്റെ ഡോക്ടർ ഡിഗ്രിയും കളക്ടർക്ക് ഒന്ന് കൊടുത്ത കളക്ടർ അതിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നത് കേട്ടോ. കോട്ടെ, ഇപ്പൊ എന്താ വായിക്കുന്നത്? എല്ലാം വായിക്കും. എത്ര വർഷം? 8 വർഷം. 8 വർഷം. ജോലിയില്ല. ഇവിടെ തന്നെ ജോലി കൊടുക്കാൻ പറ്റുമോ ഒന്ന് നോക്കണം.
മെഷീനുണ്ടോ? ആ പുതിയ അറിയില്ല, ഒക്കെ അറിയില്ല. മെഷീനുണ്ടോ? മെഷീനുണ്ടോ? മെഷീനില്ല, വേണം. എട്ട് വർഷം സൂപ്പറാണോ? നമ്മുടെ ഒരു സ്റ്റാഫിനെ പോലെ തന്നെ വേണം. അല്ല, ആരോഗ്യവകുപ്പിന് കിട്ടി, ഡി പി ആറിന്റെ അടുത്ത് ഡി പി ആർ തയ്യാറാക്കിയാൽ മതി. മന്ത്രിസഭയാണ് ആരോഗ്യവകുപ്പിന് നൽകണ്ടേ? അതായത് റവന്യൂ വകുപ്പ് കണ്ടിട്ട് മുഖ്യമന്ത്രി വഴി മന്ത്രിസഭയിൽ വന്നിട്ടാണ് മാത്രമേ ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. അല്ലാതെ വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മുടെ നമുക്കൊക്കെ കൈമാറ്റം ചെയ്യാൻ വേണ്ടി അത് ഡി എം ഒക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഡി എം ഒയിൽ നിന്ന് നമുക്കൊരു കൊറി തന്നായിരുന്നു, ലാൻഡിന്റെ ഏരിയ എങ്ങനെയാണെന്ന് അളന്ന് തന്നിട്ടില്ല, സ്കെച്ച് തന്നിട്ടില്ല. അത് നമുക്ക് മെയിലാണ് കൊണ്ടുപോകുന്നത്, സ്കെച്ച്. അതുകൊണ്ട് നമുക്ക് അടിയന്തരമായി ഡി എച്ച് എസ് നൽകിയ ഡി എച്ച് എസ് ഗവൺമെന്റിൽ വന്നാൽ ഗവൺമെന്റിൽ നിന്ന് റവന്യൂവിൽ പോയി അല്ല പഞ്ചായത്തിൽ അതിനകത്ത് പഞ്ചായത്ത് ബിൽഡിംഗ്, പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ നിൽക്കുന്നതാണ്. അതിൽ നിന്നാണ് 20% ഇങ്ങോട്ട് മാറിക്കൊടുക്കുന്നതിന് ഇവിടെ നമ്മളൊരു മീറ്റിങ്ങിൽ ധാരണയായി. അപ്പം അത് മാറുന്ന ഇത് 20% ആശുപത്രിക്ക് മാറുന്നതിനോടൊപ്പം മറ്റേ ഭൂമി ബാലൻസ് വരുന്ന ഭൂമി പഞ്ചായത്തിന് തണ്ടർത്ത് പിടിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ധാരണ. അത് പ്രോപ്പറാക്കിയാൽ മതി, അത് ആകുന്നതിന് മുമ്പ് മുമ്പേ ഇതായി. അതാണ് പഞ്ചായത്തുകാർക്ക് വിഷമം വന്നത്. അത് രണ്ടും കൂടെ പരിഹരിക്കുന്നതിന് ഒരു മീറ്റിംഗും കൂടെ വേണം. ജില്ലയിലെ ഇവിടുത്തെ കിഞ്ചുറാണി മിനിസ്റ്ററും ബാലോബാൽ ഇത്രയും പേരുടെ മീറ്റിംഗ് മതി. ആ ഒരു മീറ്റിംഗ് മതി, ആ മീറ്റിംഗിൽ പ്രശ്നം തീരും. അല്ല, ഇനിയിപ്പോ അടുത്ത നമ്മള് പുതിയ ബിൽഡിംഗ് വരുമ്പോ ഡയാലിസിസ് പേഷ്യൻ്റ് ഇവിടെ ഒരു നെപ്രോ ഡോക്ടർ ഇല്ല. ഞങ്ങൾക്കൊരു നെപ്രോ ഡോക്ടർ തന്നെ സഹായിക്കണം. ഞങ്ങൾ സാധുക്കളാണ്. ഒന്ന്, ഞാൻ എന്തെങ്കിലും വിഷയം വന്നാൽ പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാനാണ് പറയുന്നത്. 11 വർഷമായി എൻ്റെ ഭാര്യയെ ചികിത്സയിലിരിക്കുന്നതാണ്. എൻ്റെ ഒരു മാർഗ്ഗമില്ല. ഒരു നെപ്രോ ഡോക്ടർ ഞങ്ങൾക്ക് കടയ്ക്ക് തന്നെ സഹായിക്കുന്നു. കഴിഞ്ഞ സർക്കാരിനും ഈ സർക്കാരും സ്പെഷ്യാലിറ്റി തസ്തികൾ താലൂക്ക് ആശുപത്രിയിൽ സൃഷ്ടിക്കാൻ തരുന്നു. നെഫ്രോളജി എന്ന് പറയുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളതൊന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 138 ആശുപത്രികളിൽ 7 നെഫ്രോളജിസ്റ്റുള്ളൂ. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തിക ആയതുകൊണ്ടാണ്. പണ്ടൊക്കെ മെഡിക്കൽ 7 വർഷം മുമ്പ് അത് മെഡിക്കൽ കോളേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് നമ്മളിപ്പോൾ വികേന്ദ്രീകരിച്ച് എല്ലാ ആശുപത്രികളെയും നമ്മുടെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയിലേക്ക് ആക്കുന്നത്. പരമാവധി ശ്രമിക്കാം കേട്ടോ. മേഖലയിൽ ഈ താലൂക്ക് ആശുപത്രി അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സ്കാനിങ്,
ഇവിടെ ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് സ്കാനിങ് നടത്തുന്നില്ല. ഡെയിലി ഒരു 1000 ഒ പി നടക്കുന്ന ആശുപത്രിയാണ്. ഇവിടെ ഡോക്ടറെ നൽകാനായിട്ട് എന്തൊരു സാധ്യതയുണ്ട്? ഈ സന്ദർശനം തന്നെ വാസ്തവത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ നയത്തിനനുസരിച്ച് താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും നമ്മൾ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ അത് ജനങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മുന്നിൽ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസ് റൂമിൽ എത്തുന്ന ഡേറ്റയ്ക്കപ്പുറത്തേക്ക് രോഗികൾ ജനങ്ങൾ ആളുകൾ അവർ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സന്ദർശനം നടത്തുന്നത്. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജനറൽ ആശുപത്രികളും ജില്ലാ ആശുപത്രികളും സന്ദർശിക്കുന്നത് ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കൊല്ലത്താണ്. ഇനി പത്തനംതിട്ടയും തിരുവനന്തപുരം കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് ആശുപത്രികൾ സന്ദർശിച്ചിട്ടുള്ളൂ. അപ്പോൾ കടയ്ക്കൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ആർദ്രത്തിൻ്റെ മാനദണ്ഡ പ്രകാരം സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരംഭിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. അപ്പോൾ നേരത്തെ ഒരു 7 വർഷം മുൻപ് വരെ നമുക്ക് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ താലൂക്ക് ആശുപത്രി തലം എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ജില്ലാ ആശുപത്രി കാർഡിയോളജി സേവനങ്ങൾ അപ്പോൾ നേരത്തെ മെഡിക്കൽ കോളേജുകളിലാണ് ഈ സേവനങ്ങളൊക്കെ ലഭ്യമായത്. അപ്പോൾ കടയ്ക്കൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഈ പറഞ്ഞ വിഷയം നമ്മുടെ പരിഗണനയിൽ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാന സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരുമ്പോൾ ബഹുമാനിയായിട്ടുള്ള ജിഞ്ചുറാണി മിനിസ്റ്റർ ഇന്ന് സ്ഥലത്തില്ല. പക്ഷേ അപ്പോൾ ഞാൻ മിനിസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഈ സന്ദർശനം മാറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചു. മിനിസ്റ്റർ തന്നെ പറഞ്ഞു ഇല്ല ഇന്ന് മിനിസ്റ്റർ അവിടെ പോകണം, ഞാനില്ലെങ്കിലും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നേരിട്ട് കാണണം എന്നുള്ളത് മിനിസ്റ്റർ കൂടി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങോട്ട് എത്തിച്ചേർന്നത്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് രാവിലെയും അദ്ദേഹം എന്തെങ്കിലും ഒന്നും സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വിഷയം, സ്ഥലം ഇപ്പോൾ സർക്കാരിൻ്റെ സ്ഥലം തന്നെ, അത് അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്ലാൻ ഉൾപ്പെടെ അത് തയ്യാറാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ ഒരു പുതിയ കെട്ടിടം ആധുനിക സൗകര്യങ്ങളോടുകൂടി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ സർക്കാരിൻ്റെ അതായത് മറ്റൊരു വകുപ്പിൻ്റെ പൊസിഷനിലുള്ള സ്ഥലമാണെങ്കിലും അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ജില്ലാ കളക്ടറുടെ തലത്തിൽ പൂർത്തീകരിക്കേണ്ട ചില നടപടികളുണ്ട്. അത് പൂർത്തീകരിച്ച് DHS വഴി ഗവൺമെൻറ്റിലെത്തി മറ്റു വകുപ്പുകളിൽ റവന്യൂ വകുപ്പിലേക്ക് പോയി. അപ്പോൾ ഒരു 4-5 മാസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു 2 മാസത്തിനുള്ളിൽ DPR ഉൾപ്പെടെ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. സോയിൽ ടെസ്റ്റൊക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്യണം. അപ്പോൾ NOC ലഭിച്ചാൽ ഉടനെ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അക്കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ മറ്റ് ആവശ്യങ്ങൾ സംബന്ധിച്ച കാര്യം ചില തസ്തികകൾ ഇവിടെ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ ഫിസിഷ്യൻ്റേത് നമുക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതൊക്കെ എസെൻഷ്യൽ തസ്തികകളുണ്ട് താലൂക്ക് ആശുപത്രി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ എസെൻഷ്യൽ തസ്തികൾ കൂടി കടയ്ക്കൽ ആശുപത്രിയിൽ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കപ്പെടുന്നുണ്ട്. പീഡിയാട്രിക് ICU ഞാൻ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു. അത് ഡ്യുവൽ ICU ആണ് എന്നാണ് അല്ലേ ഡോക്ടർ? ഡ്യുവൽ ICU ആണ്, അത് രണ്ടും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സ്ഥലം സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ അല്ലാതെ ICU നമുക്ക് സജ്ജമാക്കാൻ കഴിയും. ഇപ്പൊ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ലേബർ റൂമും ഊട്ടിയും ഏറ്റവും ഏത് സ്വകാര്യ ആശുപത്രിയെയും കിടപിടിക്കുന്ന രീതിയിലുള്ള അതിനേക്കാളും മികച്ച രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങുകയാണ്. ഒരു 1.5-2 മാസത്തിനുള്ളിൽ 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അപ്പോൾ പൂർത്തിയായ ഫൈനൽ ഇത് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അത് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് മാതൃ ആരോഗ്യവും അതുപോലെ ശിശുക്കളുടെ ആരോഗ്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിവിടെ അത് നല്ല ഒരു എമൗണ്ട് ചിലവഴിച്ചാണ് ഇവിടെ സജ്ജമാക്കുന്നത്. അതുപോലെ പീഡിയാട്രിക് ICU അവിടെയാണ് അത് നമ്മൾ സജ്ജമാക്കുന്നത്. ഈ ഓരോന്നായി അതായത് ഈ സന്ദർശനം ഇവിടെ നമ്മളൊക്കെ വന്ന് വർത്തമാനം പറഞ്ഞ് ഫോട്ടോ എടുത്ത് പോകല്ല. അതായത് സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ബ്ലഡ് ബാങ്കിന് നമുക്ക് മറ്റ് ചില സൗകര്യങ്ങൾ കൂടി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടി പരിശോധിക്കുക. അതായത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു സമഗ്രമായ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഈ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഓരോ ആശുപത്രിയെ സംബന്ധിച്ചും തയ്യാറാക്കിയിട്ടുണ്ട് ഈ സന്ദർശന ഭാഗമായി തന്നെ. അതുകൂടാതെ ഈ സന്ദർശനത്തിൽ നേരിട്ട് കാണുന്ന അങ്ങുൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ, രോഗികൾ പറഞ്ഞ കാര്യങ്ങൾ, കൂട്ടിരിപ്പുകാർ പറഞ്ഞ കാര്യങ്ങൾ, ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ ചെറുതായിട്ടുള്ള കാര്യങ്ങളാവും. അതുപോലെ മറ്റ് വകുപ്പുകളൊക്കെ ഇടപെട്ട് സ്ഥലത്തിൻ്റെ പ്രശ്നമൊക്കെ പോലെ പരിഹരിക്കേണ്ട വിഷയങ്ങളാവും. ഇതെല്ലാം ഒരു സമയബന്ധിതമായി എന്ന് പൂർത്തിയാക്കണം. അങ്ങനെയുള്ളൊരു ടൈം ലൈൻ തയ്യാറാക്കി റിപ്പോർട്ട് തയ്യാറാക്കി സ്റ്റേറ്റ് തലത്തിലും ജില്ലാ തലത്തിലും അവലോകനം ചെയ്യും.
അപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ സർക്കാർ വിഭാവനം ചെയ്യുന്ന ആർദ്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സേവനങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് ലഭ്യമാകണം, അതിനു വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ ഒരു എല്ലാവരുടെയും എം എൽ എ ഫണ്ട് ബഹുമാന മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, എം എൽ എ ഫണ്ട് നൽകാം, അതുപോലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ബ്ലോക്കിൻ്റെ നല്ല രീതിയിൽ ബ്ലോക്കിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡയാലിസിസ് മെഷീൻസ് കൂടുതൽ കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. പക്ഷേ സ്ഥലമാണ് നമ്മുടെ പ്രശ്നം, ഡോക്ടർ സ്ഥലമാണ് പ്രശ്നം. അപ്പോൾ സ്ഥലം ലഭ്യമാവുകയാണെങ്കിൽ ഡയാലിസിസ് മെഷീൻ നൽകുന്നതിന് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ക്രമീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. Thank you.